സോ മെയിൽ മെർജ്, മെയിൽ മെർജ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് മീൻസ് ഒരു ലെറ്റർ അയക്കുന്നു, ലെറ്റർ അയക്കുമ്പോൾ അതിലെ കോണ്ടന്റ് സെയിം ആണ്. ഓക്കെ, അതില് ഒരാളോട് മീൻസ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം നിങ്ങളുടെ ഓരോ പാരന്റ്സിനും പി ടി എ മീറ്റിംഗിന്റെ ഒരു ലെറ്റർ അയക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ പറയുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കില്ലേ? Dear parent, there is a, we are planning to conduct a PTA meeting on this day. Please arrive on time. Please, you are requested to attend the meeting on time. നമുക്ക് പറഞ്ഞു നമ്മൾ ഒരു ലെറ്റർ ക്രിയേറ്റ് ചെയ്യും അല്ലേ. പക്ഷെ ഡിഫർ ചെയ്യുന്ന അതിലെ കോണ്ടന്റ് സെയിം ആയിരിക്കും, പക്ഷെ ഡിഫറൻസ് വരുന്ന എന്താണ്? ആർക്കാ അയക്കുന്നത്? ടു അഡ്രസ് മാത്രമേ മാറുള്ളൂ അല്ലേ. ഫ്രം അഡ്രസ് സെയിം ആയിരിക്കും, അതിൽ ഓരോ പാരന്റിനോട് പറയേണ്ട കാര്യങ്ങൾ സെയിം ആയിരിക്കും. പക്ഷെ ആർക്കാണോ കിട്ടുന്നത്, ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സിന്റെ ഒക്കെ പേര് ഡിഫറെന്റ് അല്ലേ, എല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലേ. അമ്മയ സുരേന്ദ്രൻ, അമ്മയുടെ ഫാദറിന്റെ പേര് സുരേന്ദ്രൻ ആണ്, അമ്മയുടെ ഫാദറിന്റെ പേര് അഗസ്റ്റിൻ ആണ്. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് പേരുണ്ട്. അപ്പൊ നിങ്ങളുടെ അഡ്രസ്സും ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു കോമൺ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാം, ഒരു തവണ ലെറ്റർ ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർക്കും നമ്മൾ എന്ത് ചെയ്യണം, ഫ്രോമും ടു ഉള്ള പാർട്ട് മാറ്റി മാറ്റി കൊടുക്കണം അല്ലേ. അപ്പൊ അമ്മയുടെ അച്ഛന് ഞാൻ ലെറ്റർ എഴുതിയപ്പോ മിസ്റ്റർ സുരേന്ദ്രൻ അഡ്രസ് എഴുതി, പിന്നെ കണ്ടന്റ് അവിടെ പേസ്റ്റ് ചെയ്തു, കോപ്പി ചെയ്തു അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തു, അമ്മയ്ക്ക് തന്നു. ഇനി അൽനയ്ക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ആ ലെറ്റർ ഫ്രോം ടു എന്നുള്ളത് ഞാൻ എഡിറ്റ് ചെയ്യണം. അൽനയുടെ പാരന്റിന്റെ നെയിം ആൻഡ് അഡ്രസ് ഞാൻ അവിടെ കൊടുക്കണം, എന്നിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം, അൽനയ്ക്ക് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെയും പാരന്റിന്റെ അഡ്രസ്സ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അല്ലേ, മാറ്റി മാറ്റി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഒരു കച്ചറ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്ട്, ഒരു ഫീച്ചർ ആണ് എം എസ് വേർഡിലുള്ളത്, മെയിൽ മെർജ് ഓപ്ഷൻ. ഓക്കെ, ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് എല്ലാവർക്കും കോമൺ ആയിട്ട് കിട്ടുന്ന കോണ്ടന്റ് ഇല്ലേ, ലെറ്ററിന്റെ ബോഡി, അത് നമുക്കൊരു മെയിൻ ഡോക്യുമെന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. വി ക്യാൻ ക്രിയേറ്റ് എ മെയിൻ ഡോക്യുമെന്റ്, അത് എല്ലാവർക്കും കോമൺ ആയി കിട്ടുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. ഓക്കെ, പിന്നെ ഉള്ളൊരു ഡാറ്റ സോഴ്സ്, ഒരു ലിസ്റ്റ് ക്രിയേറ്റിംഗ് എ ഡാറ്റ സോഴ്സ്. ഈ ഡാറ്റ സോഴ്സിൽ എന്താ വരാ, ഒന്ന് മെയിൻ ഡോക്യുമെന്റ്, അത് എല്ലാവർക്കും കോമൺ ആയി കിട്ടുന്നത്. ഈ ഡാറ്റ സോഴ്സിൽ നമ്മൾ ഡാറ്റ സോഴ്സിലാണ് ആരൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ പാരന്റിന്റെ നെയിം ആൻഡ് അഡ്രസ്, അതൊക്കെ ഓരോരുത്തരുടെയും പാരന്റ്സിന്റെ നെയിം ആൻഡ് അഡ്രസ് നമ്മൾ ഈ ഫീൽഡില്, എവിടെയാണ് ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. പിന്നെ തേർഡ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പിൽ എന്താ നമ്മൾ ചെയ്യാം, മെയിൻ ഡോക്യുമെന്റ് ഉണ്ട്, നമുക്ക് ടു അഡ്രസ് എല്ലാവരെയും ടൈപ്പ് ചെയ്തൊരു ഡാറ്റ സോഴ്സ് ഉണ്ട്, ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും തരണമെങ്കിൽ ടു അഡ്രസ്സും വേണം, കണ്ടന്റും വേണം. ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ കല്യാണ ഇൻവിറ്റേഷൻ അയക്കുന്നത് അല്ലേ. കല്യാണ ഇൻവിറ്റേഷനിൽ നമുക്ക് ആർക്കാണോ, മീൻസ് അതിൽ എല്ലാം ഒരേപോലെ അല്ലേ, നിങ്ങൾ എല്ലാ ഇൻവിറ്റേഷൻ എടുത്ത് നോക്കിയാലും സെയിം വേർഡിങ്സ് ആണ് അല്ലേ, ഒരേ സ്റ്റൈല്, കാരണം ഒരെണ്ണം എടുത്തിട്ട് അത് കോപ്പി എടുക്കുന്നതാണ്. എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ ആ ഇൻവിറ്റേഷനിൽ പറഞ്ഞു കൊടുക്കുന്നത്, ഇറ്റ് ഈസ് കോമൺ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരാണ് ഡിഫറെന്റ് അല്ലേ, ഡിഫറെന്റ് റെസിപ്പിയൻസ് ആണ്, വാങ്ങുന്ന ആളുകളാണ് ഡിഫറെന്റ്. അപ്പോ സെയിം കോണ്ടന്റും ഡിഫറെന്റ് റെസിപ്പിയന്റും വരുമ്പോ നമുക്ക് എന്താ പറയാ, ഈസി ആയിട്ട് അതെങ്ങനെ ചെയ്യാം, വേർഡ് ഉപയോഗിച്ച് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ പറയാം. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്രിയേറ്റ് മെയിൻ ഡോക്യുമെന്റ്. മെയിൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല്, പ്ലീസ് കൻ യു സീ മൈ സ്ക്രീൻ? Yes. Okay, let me close this. See, ഞാൻ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പി ടി എ മീറ്റിംഗ് ഞാൻ സ്കൂളിൽ നിന്ന് അയക്കുന്നതെന്ന് വിചാരിച്ചു. ഞാൻ സ്കൂളിൽ നിന്ന് ഒരു പി ടി എ മീറ്റിംഗിന്റെ കാര്യം നിങ്ങളുടെ പാരന്റ്സിന് അയക്കണം, ലെറ്റർ അയക്കണം, അവരെ ഇൻഫോം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഒരു ലെറ്റർ തന്നുവിടാൻ പോവാ ഞാൻ. ഓക്കെ, അപ്പം ദിസ് ഈസ് മൈ മെയിൻ ഡോക്യുമെന്റ്, പി ടി എ എന്നുള്ള പേരിൽ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അതിങ്ങനെ വേർഡിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ, എങ്ങനെയാ ടൈപ്പ് ചെയ്യേണ്ടത്. വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യാം, അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക, ഡിയർ പാരന്റ്, വി ആർ പ്ലാനിങ് ടു കണ്ടക്ട് എ പി ടി എ മീറ്റിംഗ് ഓൺ 27th October 2021 at 2 PM ഇൻ സ്കൂൾ ഓഡിറ്റോറിയം. യു ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് ഓൺ ടൈം. ഇത്രയും കാര്യം നിങ്ങളുടെ എല്ലാ പാരന്റിനും ഒരേപോലെയുള്ളത്, ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പാരന്റ് വായിക്കാൻ പോകുന്നത്. പൽനയുടെ പാരന്റിനും ആരോണിന്റെ പാരന്റിനും കിട്ടുക ഈ സെയിം ലെറ്റർ ആയിരിക്കും, ഈ കണ്ടന്റുള്ള ലെറ്റർ ആയിരിക്കും അല്ലേ. ആഷിൻ, സ്വപ്നം കാണുവാണോ? ആഹാ, ഓക്കെ, ഇനി ആണ് നമ്മള്
ചെയ്യാൻ പോവാ. ഹിയർ ഈസ് ആൻ ഓപ്ഷൻ, മെയിലിംഗ്. മെയിലിംഗ്സ് ഹിയർ, മെയിലിംഗ് ടാബ് കണ്ടോ, മെയിലിംഗ് ടാബിൽ ക്ലിക്ക് ചെയ്യാം. മെയിലിംഗ് ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിന് താഴെ കുറച്ച് ഗ്രൂപ്പ്സ് വരും, ക്രിയേറ്റ്, സ്റ്റാർട്ട് മെയിലിംഗ് ആൻഡ് മെർജ്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്, പ്രിവ്യൂ, റിസൾട്ട്, ഫിനിഷ്. അപ്പോൾ അതല്ല, നമ്മൾ മെയിലിംഗ് മെർജ് ആണല്ലേ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഗ്രൂപ്പ്സ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വരും സ്റ്റാർട്ട് മെയിൽ മെർജ്. ഇതാണ് നമ്മൾക്ക് വേണ്ട ഓപ്ഷൻ. അതിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മൾ ആ ബട്ടൺ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഞാൻ പറയാം, മെയിലിംഗ് ടാബ് ഉണ്ട്. മെയിലിംഗ് ടാബിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന ഗ്രൂപ്പിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റാർട്ട് മെയിൽ മെർജ്, അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതൊരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ആണ്, കണ്ടോ, താഴേക്ക് ഡയറി. അത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓക്കെ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് താഴെ വരും, ലെറ്റേഴ്സ്, ഇമെയിൽ, മെസ്സേജ്. അതിൽ നമ്മൾ ഏറ്റവും താഴെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടു, ഏറ്റവും ലാസ്റ്റ്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു മെയിൽ മെർജിന്റെ ഒരു പെയിൻ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കെൻ യു സീ ഇറ്റ്? അതിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ഡോക്യുമെന്റ് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്, ഈ വർഷം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലെറ്റേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ബാക്കി നമ്മളൊരു ഇമെയിലിന്റെ എൻവലപ്പ്, ലേബിൾസ്, ഡയറക്ടറി, ഇതൊന്നും നമ്മൾ ഇന്ന് പഠിക്കുന്നില്ല. ലെറ്റേഴ്സ്, നമ്മളൊരു ലെറ്റർ, നിങ്ങളുടെ പാരന്റിന് ഒരു ലെറ്റർ ഇവിടെ നിന്ന് അയക്കുകയാണ്, എല്ലാവർക്കും പി ടി എ മീറ്റിംഗിന്റെ ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ ലെറ്റർ. ഓക്കെ, അപ്പൊ ലെറ്റർ നമ്മൾ ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ വി ഷുഡ് ചൂസ് ലെറ്റേഴ്സ്. ഓക്കെ, ലെറ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ഏറ്റവും താഴെ സ്റ്റെപ്പ് വൺ ഓഫ് സിക്സ്, ദർ ആർ ആക്ച്വലി സിക്സ് സ്റ്റെപ്സ്. ഓക്കെ, മെയിൽ മെർജിനെ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, പക്ഷെ ഈ പ്രൊസീജിയർ വരുമ്പോൾ സ്റ്റെപ്സ് സിക്സ് സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡോക്യുമെന്റ് ടൈപ്പ് സെലക്ട് ചെയ്തു, ദാറ്റ് ഈസ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് കൊടുത്തപ്പോൾ ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, യൂസ് ദി കറന്റ് ഡോക്യുമെന്റ്, സ്റ്റാർട്ട് ഫ്രം ദ ടെംപ്ലേറ്റ്, സ്റ്റാർട്ട് ഫ്രം ദ എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ കറന്റ് ഡോക്യുമെന്റ്, നമുക്ക് ഒരു പേജേ ഉള്ളൂ, ഇതാണ് നമ്മുടെ കറന്റ് ഡോക്യുമെന്റ്. അപ്പോൾ യൂസ് ദ കറന്റ് ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ്, ഹൗ ഡു യു വാണ്ട് ടു സെറ്റ് അപ്പ് യുവർ ലെറ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഡോക്യുമെന്റ് ആണ് നമ്മുടെ മെയിൻ ഡോക്യുമെന്റ്. പേജ് നമ്പർ 25. അതിപ്പോ മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ, ഓരോ സ്റ്റെപ്പ് കഴിയുന്നോറും. ഞാൻ ഇത് വായിച്ച് വായിച്ച് പറഞ്ഞു തരാൻ വേണ്ടി നിന്നാണ്. ഓക്കെ, ഞാൻ ഇതുവരെ ഉള്ളത് ഞാൻ ടെക്സ്റ്റിലുള്ള വായിക്കാം. ഓക്കെ, ആ പേജ് നമ്പർ 25 ക്രിയേറ്റിംഗ് മെയിൻ ഡോക്യുമെന്റ് കണ്ടില്ലേ, റെഡ് ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ക്രിയേറ്റ് എ മെയിൻ ഡോക്യുമെന്റ് ഫോളോ ദീസ് സ്റ്റെപ്പ്. നമ്മൾ ഒരു മെയിൻ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, അതിനുവേണ്ടി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ആൻഡ് ടൈപ്പ് എ ലെറ്റർ ഇൻ എം എസ് വേർഡ്. നമ്മളൊരു പുതിയ ഡോക്യുമെന്റ്, ഞാനൊരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് നേരത്തെ ചെയ്തായിരുന്നു, അതിൽ നിങ്ങളുടെ പാരന്റിന് അയക്കേണ്ട ലെറ്ററിന്റെ കണ്ടന്റ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചു. ഓക്കെ, അത് ഞാൻ പി ടി എന്നുള്ളൊരു പേരും കൊടുത്തു, ക്ലിയർ. അത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ, ഓൺ ദ മെയിലിംഗ് ടാബ്, മെയിലിംഗ് ടാബ് ആണ് ഈ ഹോം ഫയൽ ടാബ്, ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡിസൈൻ ടാബ്, പേജ് ലേഔട്ട് ടാബ്, റെഫറൻസ് ടാബ്, മെയിലിംഗ് ടാബ്. ഓക്കെ, മെയിലിംഗ് ടാബില് പിന്നെന്താണ്, മെയിലിംഗ് ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാർട്ട് മെയിൽ മെർജ്, സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിൽ, സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിൽ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന ഓപ്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിൽ ഏറ്റവും താഴെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ്, അതാണ് നമ്മൾ എടുത്തത്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ്, അത് തേർഡ് സ്റ്റെപ്പാണ് പറയുന്നത്. സെലക്ട് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് ഓപ്ഷൻ ഇൻ ദ ഡ്രോപ്പ് ഡൗൺ മെനു. കണ്ടോ, നിങ്ങൾ മനസ്സിലായോ? ആ ടെക്സ്റ്റിലെ ലൈനും ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ, തേർഡ് സ്റ്റെപ്പിൽ നമ്മളത് ചൂസ് ചെയ്തു. ഇപ്പൊ അത് പോയി. ഓക്കെ, ഇതിപ്പോ ഞാനത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയൊരു പെയിൻ നമുക്ക് കിട്ടും. ഓക്കെ, ഒരു മെയിൽ മെർജ് ടാസ്ക് പെയിൻ.
ദിസ് ഈസ് ഈ റൈറ്റ് സൈഡിൽ വരുന്ന പെയിൻ, അതിനെ നമ്മൾ മെയിൽ മെർജ് ടാസ്ക് പെയിൻ എന്ന് പറയാം. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ദിസ് ഈസ് എ മെയിൽ മെർജ് ടാസ്ക് പെയിൻ. The male merge task pane appears at the right side of the word window. Word window at the right side will be male merge task pane appear. Okay. Make sure the letters option is selected under the select document type section. Select document type no one section under. In male merge task pane, select document type no one section under. Adile letters no one option venam. നമ്മൾ ചൂസ് ചെയ്യാൻ, അത് തന്നെയാണോ ഉള്ളതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ ദ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് അണ്ടർ ദ സ്റ്റെപ്പ് 1 of 6 സെക്ഷൻ അറ്റ് ദ ബോട്ടം ഓഫ് മെയിൽ മെർജ് ടാസ്ക് പെയിൻ. മെയിൽ മെർജ് ടാസ്ക് പെയിന്റെ താഴെ സ്റ്റെപ്പ് 1 of 6 തൊട്ട് താഴെ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഒരു ലിങ്ക് ഉണ്ട്. അതില് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 2 നമ്മൾ ജമ്പ് ചെയ്തു. ഓക്കെ, സ്റ്റെപ്പ് 2 of 6. ഇപ്പൊ ദിസ് ഇസ് എ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത്, ഓക്കെ, സിക്സ്ത് പോയിന്റ്. ഓക്കെ, സിക്സ്ത് സ്റ്റെപ്പ്, സെലക്ട് യൂസ് ദ കറന്റ് ഡോക്യുമെന്റ് റേഡിയോ ബട്ടൺ അണ്ടർ ദ സെലക്ട് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ് സെക്ഷൻ. ഓക്കെ, this is a select starting document section. Select starting document. ee section il ede choose cheyanu parayunnathu, use the current document. adu default aayittu choose cheedittunde, nammalku pratheechu choose cheyanda avashyilla. it already chosen. adu avade kriba endha bashanam vechondirikkano, already avade choose cheedittunde. appo nammale endu cheyanam, vera change onnu cheyanda. ഓക്കെ, ഇങ്ങനെ ചെയ്ത് യൂസ് ദ കറന്റ് ഡോക്യുമെന്റ് എന്ന് നമ്മൾ അത് ആ റേഡിയോ ബട്ടൺ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തറിയോ? കാരണം ഇപ്പോ നമ്മൾ ഈ ഡോക്യുമെന്റ് കണ്ടോ, നിങ്ങളുടെ ലെറ്റർ, ഞാൻ പാരന്റിന് എഴുതിയിരിക്കുന്ന മീൻസ് ലെറ്റർ ഉള്ള ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് നമ്മൾ എന്താക്കും, മെയിൻ ഡോക്യുമെന്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ദ കറന്റ് ഡോക്യുമെന്റ് എന്നുള്ള റേഡിയോ ബട്ടൺ നമ്മൾ കൊടുത്തത്. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞ് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. വി ആർ മൂവിങ് ഓൺ ടു ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് 6th step. Okay. Next step koduthu nammal third step il etti. Okay. Okay, ini ippa nammal munbe cheytha endirengilum change varuthanengile endana previous starting document parney idile means nammal munbilte step il endengilum nammal cheyidathu maattam varuthan namukku thoniya back ilekku povan vendite previous starting document kodutha mathi. Okay, idippa nammal next step povumbo idu back ilekku povan vendite. Okay, adile velle confusion illa. Appo nammal main document choose cheyidu alle, this is our main document. ആ റേഡിയോ കറണ്ട് ഡോക്യുമെന്റ് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ചപ്പോ നമ്മളുടെ ഈ ലെറ്റർ ഉള്ള ഡോക്യുമെന്റ് ആണ് ഇപ്പൊ മെയിൻ ഡോക്യുമെന്റ്. ഇനി നമ്മൾ എന്താ, ഡാറ്റ സോഴ്സ് ക്രിയേറ്റ് ചെയ്യണം. വി നീഡ് ടു ക്രിയേറ്റ് ഡാറ്റ സോഴ്സിലാണ് ഈ റെസിപ്പിയന്റെ ഡീറ്റെയിൽസ് വരെ. ആർക്കാണോ ലെറ്റർ കിട്ടേണ്ടത്, ദാറ്റ് മീൻസ് നിങ്ങളുടെ പാരന്റ്സിന്റെ നെയിമും അഡ്രസ്സും. ഓക്കെ, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഡാറ്റ സോഴ്സിലാണ് അല്ലെ. Okay, look at the 8th step, creating a data source, creating the data source. Select the type a new list radio button under the select recipient section in the mail merge task pane to create a new mailing list. Okay, idana nammude mail merge task pane, adile select recipient section la tottu thaale 3 options ല് ഏത് ചൂസ് ചെയ്യണം പറഞ്ഞ, വി നീഡ് ടു ചൂസ് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്. ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സിന്റെ നെയിം ആൻഡ് അഡ്രസ് ഇതിലില്ല, അപ്പൊ നമ്മളത് ടൈപ്പ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, അത് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ടൈപ്പ് എ ന്യൂ ലിസ്റ്റിന്റെ തൊട്ട് താഴെ ടൈപ്പ് ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് റെസിപ്പിയൻസ്. ഓക്കെ, വി നീഡ് ടു ടൈപ്പ് ദ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് റെസിപ്പിയന്റ്. നമുക്ക് പുതിയതായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുക, ടൈപ്പ് എ ന്യൂ ലിസ്റ്റ്. ഇത് ഈ കമ്പ്യൂട്ടറിലെ ഒരു ലിസ്റ്റ്, നിങ്ങളുടെ പാരന്റ്സിന്റെ ലിസ്റ്റ് ഇല്ലാന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ഓപ്ഷൻ, ക്രിയേറ്റ് എ ന്യൂ റെസിപ്പിയന്റ് ലിസ്റ്റ്. കണ്ടോ, ക്രിയേറ്റ്. ഡിഡ് യു സീ ദാറ്റ് ഓപ്ഷൻ? യെസ്. Now, the step, click on the create option. New, okay, click on the create option. Click ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോ ഒരു ചെറിയ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നു അല്ലേ. ദർ ഇസ് എ ഡയലോഗ് ബോക്സ്. ആ ഡയലോഗ് ബോക്സിന്റെ പേര് ന്യൂ അഡ്രസ് ലിസ്റ്റ്. ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, നയൻത്ത് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ ദ ക്രിയേറ്റ് ഓപ്ഷൻ. ന്യൂ അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ് അപ്പിയേഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ 2.14. ഓക്കെ, ഒരു ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. യു ക്യാൻ ഓൾസോ യൂസ് കസ്റ്റമൈസ് കോളം ബട്ടൺസ് ടു ആഡ് ഓർ റിമൂവ് ഫീൽഡ്സ്. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ന്യൂ അഡ്രസ് ലിസ്റ്റിൽ കുറച്ച് ഫീൽഡ്സ് ഉണ്ട്. ഫീൽഡ്സ് എന്ന് പറയുമ്പോൾ ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം, അഡ്രസ് ലൈൻ 1, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിലെല്ലാം ഒന്നും നമുക്ക് വേണ്ട. നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാരൻറ്റിൻ്റെ നെയിം വേണം, ചിലപ്പോൾ ഹൗസ് നെയിം വേണം, പ്ലേസ് വേണം, അങ്ങനെ പിൻകോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി അല്ലേ. നമ്മൾ നോർമലി ഒരു അഡ്രസ് ചെയ്യുമ്പോൾ ഹൗസ് നെയിം, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, ഇതൊക്കെയല്ലേ പൊതുവെ അഡ്രസ്സിലുണ്ടാവും. അപ്പോൾ ഈ ടൈറ്റിലൊന്നും വി ഡോണ്ട് നീഡ് ദാറ്റ്. ഓക്കെ, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിനെ റിമൂവ്, ആ ഫീൽഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഹിയർ യു ക്യാൻ സീ കസ്റ്റമൈസ് കോളം ഓപ്ഷൻ, കസ്റ്റമൈസ് കോളംസ്. ന്യൂ എൻട്രി അല്ല, കസ്റ്റമൈസ് കോളംസ് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് നമുക്ക് അൺനെസസറി ഫീൽഡ്സ് റിമൂവ് ചെയ്യാം. ഈ ടൈറ്റിൽ നിന്നുള്ള ഫീൽഡ് നമുക്ക് വേണ്ട, അത് സെലക്ട് ചെയ്യാം. ഈ കോളംസ് ആൻഡ് കസ്റ്റമൈസ് കോളംസ്, അതിൽ ടൈറ്റിൽ സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കത് വേണ്ട. ഫസ്റ്റ് നെയിം വേണം, ലാസ്റ്റ് നെയിം വേണം, കമ്പനി നെയിം വേണ്ട, ഡിലീറ്റ് ചെയ്യാം. കമ്പനി നെയിം ഒന്നും വേണ്ട. നമുക്ക് അഡ്രസ് ലൈൻ 1 കിടന്ന് ഓക്കെ, 2 വേണ്ട. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. സിറ്റി ഞാൻ റിമൂവ് ചെയ്യാണ്. ഓക്കെ, സ്റ്റേറ്റ് വി നോ കേരളയാണ് നമുക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് മെൻഷൻ ചെയ്യുന്നില്ല. സമയം, കൺട്രി മെൻഷൻ ചെയ്യുന്നില്ല. ഫോൺ നമ്പറും ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി ഒന്നും ഞാൻ ഇപ്പൊ മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഞാൻ അത്ര എൻട്രി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഞാൻ ഡിലീറ്റ് ചെയ്തത്. സിപ് കോഡും ഞാൻ ഡിലീറ്റ് ചെയ്യാം. അല്ല, സിപ് കോഡ് അവിടെ ഇരുന്നു. ഓക്കെ, അപ്പൊ കണ്ടോ ന്യൂ എൻട്രി. ന്യൂ എൻട്രി ഞാൻ കൊടുക്കുമ്പോൾ ഈ ടൈറ്റിൽ ഒന്നും ഇനി ഞാൻ കൊടുക്കില്ല. സോറി, ന്യൂ എൻട്രി, ഫസ്റ്റ് എൻട്രി ആണ് ന്യൂ എൻട്രി. ഇനി ഞാൻ കൊടുക്കാണ് ഒരാളുടെ പേര് രവി രാജേഷ്, അതൊരു പാരന്റ് ആണെന്ന് വിചാരിക്കാം. അഡ്രസ്സ് ഒരു, ഞാൻ ചുമ്മാ ഇങ്ങനെ അഡ്രസ്സ് കൊടുക്കാണ് കേട്ടോ. ഞാൻ റിമൂവ് ചെയ്യണോ? ചുമ്മാ ഒരു മിനിമം 5 എൻട്രീസ് നമ്മൾ അങ്ങനെ കൊടുക്കണം. ദെൻ ഓക്കെ, നെക്സ്റ്റ് എൻട്രി, ന്യൂ എൻട്രി. ഇപ്പൊ 3 ആയുള്ളൂ. ഒരെണ്ണം കൂടെ മതി. യെസ്. ഓക്കെ, ഒരു 5 എൻട്രീസ് ആയിട്ടുണ്ട്. മിനിമം 5 വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്.
ഓക്കെ. ഓക്കെ, ടെൻത്ത് സ്റ്റെപ്പ് ആണ് നമ്മൾ ഇൻ ദ ന്യൂ അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ് എൻ്റർ ദ അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ഇൻ ദ വേരിയസ് ഫീൽഡ്സ് ലൈക് ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം ആൻഡ് സോ ഓൺ. ഇപ്പോൾ ഈ ന്യൂ അഡ്രസ് ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് നെയിമോ ലാസ്റ്റ് നെയിമോ അഡ്രസ് ലൈൻ വണ്ണും സിപ് കോഡും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിമം. ഓക്കെ, ക്ലിക്ക് ഓൺ ന്യൂ എൻട്രി ബട്ടൺ ടു മേക്ക് ന്യൂ എൻട്രി. അപ്പോൾ ഓരോന്നും കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനിലേക്ക് അടുത്തടുത്ത എൻട്രി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂ എൻട്രി ബട്ടൺ നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, then enter as many recipients in the list you want. Okay, ningada class il ippom etra kuttigal undo avarde ella parents inde list nammal type edu kodukana alle serikum parna school il ella kuttigalde parents inde list name and address vaana nammal type edu kodukana pakshe njan athrayum type cheyan nikkunnilla ivide parayunnathu minimum 5 entries venanana. Okay, minimum 5 entries njan type edu koduthittund nammal ella type edu koduthu kayumbom endu cheyanam press okay. Okay button ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഒരു അഡ്രസ് ലിസ്റ്റ് നമ്മൾ സേവ് ചെയ്യണം, മൈ ഡാറ്റ സോഴ്സസ് എന്ന ഫോൾഡർ. ഓക്കെ, ഇത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത റെസിപ്പിയന്റിന്റെ നെയിം ആൻഡ് അഡ്രസ് അല്ലേ, അത് പാരന്റ്സ് അഡ്രസ് എന്ന പേരില് ഞാൻ സേവ് ചെയ്യാൻ പോകാം. The save address list dialog box appears. ഇതൊരു സേവ് അഡ്രസ് ലിസ്റ്റ്. നമ്മൾ ഇപ്പൊ അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് സേവ് ചെയ്യണം. As in a suitable file name in the file name box and click on save. ഇപ്പൊ ഞാൻ ഇത് പാരന്റിന്റെ അഡ്രസ് ഉള്ള ഒരു അഡ്രസ് ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഫയൽ നെയിം പാരന്റ്സ് അഡ്രസ് എന്നാണ് കൊടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, സേവ് കൊടുത്തു. ഓക്കെ, 15th step la mail merge recipient dialog box appears. Kando mail merge recipient inde oru dialog box vannu. Okay, appo by default ella data source num tick undu alle, ennu vachale ee ella parents inde data include cheyyanannana parayunnu. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പാരന്റിന്റെ ഡീറ്റെയിൽസ് കാണിക്കേണ്ട, മീൻസ് അവർക്ക് ആ ലെറ്റർ കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്കത് അൺടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ടിക്ക് ചെയ്തവർക്ക് മാത്രമേ അവരുടെ ടു അഡ്രസ്സിൽ കൂടി എന്താ പറയാ ലെറ്റർ ക്രിയേറ്റ് ആവുള്ളൂ അല്ലെ. 16. By default, all the entries are selected in the mail merge recipient dialog box. ഈ മെയിൽ മെർജ് റെസിപ്പിയന്റ് ഡയൽ ബോക്സിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് എല്ലാ എൻട്രീസും സെലക്റ്റഡ് ആണ് അല്ലെ, ഇൻ ദ ബിഗിനിങ് എല്ലാം സെലക്റ്റഡ് ആണ്. ബട്ട് യു ക്യാൻ ഡിസെലക്ട് എനി റെക്കോർഡ്സ് ബൈ ക്ലിക്കിംഗ് ഓൺ ദ ചെക്ക് ബോക്സ് അഗെയിൻസ്റ്റ് എ റെസിപ്പിയന്റ് നെയിം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരെയെങ്കിലും റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ റിമൂവ് ഇറ്റ്. ഓക്കെ, അത് ഡിസെലക്ട് ചെയ്താൽ മതി. ഓരോ കോളത്തിലും ഓരോ സെല്ലിലും ക്ലിക്ക് ചെയ്ത് ഡിസെലക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ അത് ചെയ്തതിന് ശേഷം യു ഹാവ് ടു പ്രസ് ഓക്കെ ബട്ടൺ. ഓക്കെ, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. 17th, click on next, write your letter. Click on next, write your letter. കണ്ടോ, നമ്മുടെ മെയിൽ മെർജ് ടാസ്ക് പെയിന്റെ താഴെ നമ്മളിപ്പോ തേർഡ് സ്റ്റെപ്പിലാണ് എത്തി നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് റൈറ്റ് യുവർ ലെറ്റർ അണ്ടർ സ്റ്റെപ്പ് 3 of 6 സെക്ഷൻ ടു മൂവ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ഓഫ് മെയിൽ മെർജ് ടാസ്ക് പെയിൻ. ഇതിപ്പോ നമ്മൾ തേർഡ് സ്റ്റെപ്പിലാണ്, ഇനി ഫോർത്ത് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ലെ. അഡ്രസ് ബ്ലോക്ക് റീഡിംഗ് ലൈൻ മോർ ഐറ്റംസ് റൈറ്റ് യുവർ ലെറ്റർ. ഓക്കെ, 18. Bring the cursor to the point in the main document where you want to insert the record fields such as name, address and so on to be inserted from the data source. ഇപ്പൊ നിങ്ങളുടെ പാരന്റ്സിന്റെ നെയിം ആൻഡ് അഡ്രസ് ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്ത് വെച്ചൊരു ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പോ എവിടെയാണോ അവരുടെ ആ ടു അഡ്രസ് കാണിക്കേണ്ടത് അവിടെ ആദ്യം വേണ്ടത് പേരാണ് അല്ലെ. അവിടെ മൗസ് പോയിന്റർ കൊണ്ടുവയ്ക്കുക, ദെൻ മൗസ് പോയിന്റർ കൊണ്ടുവച്ചു, ദെൻ ക്ലിക്ക് ഓൺ ദ മോർ ഐറ്റംസ്. ഇവിടെ മോർ ഐറ്റംസ് ഉണ്ട്, മെയിൽ മെർജ് ടാസ്ക് പെയിന്റെ മോർ ഐറ്റംസ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഫസ്റ്റ് നെയിം വേണം, നിങ്ങളുടെ പാരന്റിന്റെ ഫസ്റ്റ് നെയിം വേണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നെയിം കഴിഞ്ഞു,
രണ്ട് തവണ നിമിഷം, രണ്ട് തവണ വേണ്ട. ഫസ്റ്റ് നെയിം കഴിഞ്ഞു, ഒരു സ്പേസ് ഇട്ടു, മോർ ഐറ്റംസിൽ വന്നു. സെക്കൻഡ് ലാസ്റ്റ് നെയിം ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, അവരുടെ പേര് ആദ്യം വന്നു. ക്ലോസ്. ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ലൈനിൽ വേണം അവരുടെ അഡ്രസ്. അഡ്രസ് ലൈൻ വൺ ഇൻസേർട്ട് കൊടുത്തു. ഓക്കെ, ക്ലോസ്. നെക്സ്റ്റ് ലൈനിൽ അവരുടെ പിൻകോഡ്, സിപ് കോഡ്. ഓക്കെ, അത് ഞാൻ ഇൻസേർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ വേണം എനിക്ക് പാരന്റിന്റെ ഫസ്റ്റ് നെയിം ഇവിടെ വേണം, ലാസ്റ്റ് നെയിം ഇവിടെ വേണം, അഡ്രസ് ലൈൻ വണ്ണിലെ അഡ്രസ് ഇവിടെ വേണം, സിപ് കോഡ് അതിൻ്റെ താഴെ വേണം. ഈ ഒരു രീതിയിൽ ഞാൻ എവിടെയാണോ ആ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി മൗസ് പോയിന്റർ വെച്ചു. മോർ ഐറ്റംസിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട ഡാറ്റ എന്താണെന്നത് അല്ലെങ്കിൽ ആ ഫീൽഡ് എന്താണെന്ന് ചൂസ് ചെയ്തു. ഓക്കെ, സെലക്ട് ദ ഫീൽഡ്സ് യു വാണ്ട് ടു ഇൻസേർട്ട് ഇൻ ദ ഡോക്യുമെന്റ്, ദെൻ ക്ലിക്ക് ഓൺ ഇൻസേർട്ട്. ഓക്കെ, നമ്മൾ ഏത് ഫീൽഡാണോ കൊടുക്കേണ്ടത് ആ ഫീൽഡ് ക്ലിക്ക് ചെയ്തു, ഇൻസേർട്ട് ബട്ടൺ പ്രസ് ചെയ്തു. നിങ്ങൾ അത് കണ്ടില്ലേ? ഓക്കെ, ദെൻ അത് ക്ലോസ് ചെയ്തു. ഇനി 21, ക്ലിക്ക് ഓൺ നെക്സ്റ്റ് പ്രിവ്യൂ യുവർ ലെറ്റർ അണ്ടർ സ്റ്റെപ്പ് 4 ഓഫ് 6 സെക്ഷൻ ടു ഡിസ്പ്ലേ ദ സ്റ്റെപ്പ് 5 ഓഫ് 6. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 4 ഇതെല്ലാം നമ്മൾ ഡിസൈഡ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ 5th സ്റ്റെപ്പിലേക്ക് പോവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിവ്യൂ യുവർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. കണ്ടോ ഞാൻ എവിടേക്ക്, മീൻ ഫസ്റ്റ് ലെറ്റർ കണ്ടോ? രേഖാബാബു, അത് അവരുടെ ഫസ്റ്റ് അഡ്രസ്, സിപ് കോഡ്. രേഖാബാബുവിനുള്ള ലെറ്റർ ആണ്, അഡ്രസ് മാറി. ഇനി ഇവിടെ കണ്ടോ പ്രിവ്യൂ ലെറ്റർ, ഇത് ഫസ്റ്റ് റെസിപ്പിയന്റ് ആണ്. ഇനി റെസിപ്പിയന്റ് 2 പോവാൻ ഇത് നെക്സ്റ്റ് ബട്ടണും പ്രിവ്യൂ ബട്ടണും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോ ജെയിംസ് മാത്യു, ജെയിംസ് മാത്യുവിന്റെ അഡ്രസ്സും പിൻകോഡും. ദെൻ മുഹമ്മദ് അലി, മുഹമ്മദ് അലിയുടെ അഡ്രസ്, പിൻകോഡ്. ഫൈനലി അനിലാരാജ്, അഡ്രസ്, പിൻകോഡ്. അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോയി നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ പാരന്റ്, നിങ്ങളുടെ എല്ലാവരുടെയും പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയായിരുന്നെങ്കിൽ അതെല്ലാം ഇതുപോലെ വന്നേനെ. അപ്പോ എനിക്ക് ഈ ഒരു പാർട്ട് റിപ്പീറ്റഡ് ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ടി വന്നില്ല അല്ലേ? പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് മാത്രമേ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഇത് ഒരു തവണയെ ടൈപ്പ് ചെയ്തുള്ളൂ. ക്ലിയർ? ഓക്കെ, അത് മെയിൽ മെർജിന്റെ ഓപ്ഷൻ. ദെൻ the name, address and all the inserted information of the first recipient is added to the document as shown in figure 2.21. adu figure la nokkanda ivide thana namukku already add cheythu vannu alle nammade recipient inde perum addressum pin code ayirunnu nammale type cheythu koduthathu adu insert cheythathu correct aayittu 22 step 22 aanu correct aayittu aa place il vannittundu. click on next button present under the preview or letters, adu njan parayunnathu നെക്സ്റ്റ് ലെറ്റർ സെക്ഷൻ ടു വ്യൂ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് റെസിപ്പിയന്റ്. അപ്പൊ ഓരോ റെസിപ്പിയന്റിന്റെ നെയിം ആൻഡ് അഡ്രസ് കാണാൻ വേണ്ടി നെക്സ്റ്റ് ബട്ടണും അത് തിരികെ വരണമെങ്കിൽ പ്രിവ്യൂ ബട്ടണും ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, 24 സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ മെർജ് അണ്ടർ സ്റ്റെപ്പ് 5 ഓഫ് 6. ഇപ്പൊ ഇത്രയും കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ മെയിൽ മെർജിങ് കഴിഞ്ഞു അല്ലെ. നമ്മുടെ റെസിപ്പിയന്റുമായി അവരുടെ മീൻസ് 2 അഡ്രസ് കൊടുത്തു, അവർക്കുള്ള ലെറ്റർ കണ്ടന്റും എല്ലാം മെർജായി. എന്നുവെച്ചാൽ മെയിൻ ഡോക്യുമെന്റും ഡാറ്റ സോഴ്സും തമ്മിൽ നമ്മൾ മെർജ് ചെയ്തു. ഇനി കംപ്ലീറ്റ് നെക്സ്റ്റ് സ്റ്റെപ്പ്, കംപ്ലീറ്റ് ദ മെർജ്, ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോവാണ്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ മെർജ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് എടുക്കണമെങ്കിൽ എല്ലാ പേജിന്റെയും പ്രിന്റ് എടുക്കാം. ഓക്കെ, 1 ഗോയില് പ്രിന്റ് എടുക്കാം. അപ്പം ദേവാഞ്ജന, ഷെഫി, അലൻ എല്ലാവരുടെയും പാരന്റ്സിന്റെ ഡേറ്റ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോരോ പേജില് അവരവരുടെ പാരന്റിന്റെ നെയിമും ഈ ലെറ്ററുമായിട്ട് എനിക്ക് ഒരുപാട് പേജസ് കിട്ടും അല്ലെ. ഞാൻ ആ പേജസ് നിങ്ങൾക്ക് ഒരു എൻവലപ്പിൽ ആക്കി നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾ വീട്ടിൽ പാരന്റിനെ കൊണ്ട് കൊടുക്കും. അങ്ങനെ പി ടി എ മീറ്റിംഗിന്റെ കാര്യം പാരന്റ്സ് അറിയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വേണമെങ്കിൽ എഡിറ്റ് ഇൻഡിവിജ്വൽ ലെറ്റർ ഉണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും പാരന്റിന്റെ അഡ്രസ്സോ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ഇൻഡിവിജ്വൽ എഡിറ്റ് ഇൻഡിവിജ്വൽ റെക്കോർഡ്, സോറി ലെറ്റർ, എഡിറ്റ് ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് കൊടുക്കാം. ഓക്കെ, സെലക്ട് ദ എഡിറ്റ് ഇൻഡിവിജ്വൽ ലെറ്റേഴ്സ് ഓപ്ഷൻ. ചൂസിംഗ് ദിസ് ഓപ്ഷൻ ഓപ്പൺസ് എ ന്യൂ ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ദ മെർജ്ഡ് ലെറ്റേഴ്സ്. ദിസ് ഓപ്ഷൻ അലോസ് ദ യൂസേഴ്സ് ടു
എഡിറ്റ് ലെറ്റർ. ഇപ്പോൾ ഒരു ഒരാളുടെ മാത്രം ലെറ്റർ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇൻഡിവിജ്വലിനെ ചൂസ് ചെയ്തിട്ട് അയാളുടെ ലെറ്റർ എന്താ പറയാ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൽ മെർജിംഗ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് സേവ് ചെയ്യാം. ഇത് ഒരു ഇൻഡിവിജ്വലിനെ അല്ലേ നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അതല്ല. ഇത് നമ്മൾ സേവ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ മെർജിംഗ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ മെയിൽ മെർജിംഗ്? ഇനി നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ടെക്സ്റ്റ് വായിക്കാം, നമുക്ക് എക്സസൈസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് ഈ ചാപ്റ്റർ നിങ്ങൾ ഒന്ന് വായിക്കാം, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പെട്ടെന്ന് എക്സസൈസ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രസന്റേഷൻ എന്തെങ്കിലും അറിയാവോ? പവർ പോയിന്റ് പ്രസന്റേഷൻ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഇല്ലല്ലോ, ഉണ്ടോ? പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടോ? പവർ പോയിന്റ് പ്രസന്റേഷനെ കുറിച്ച് അറിയോ? അതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്റർ. അതിനെ കുറിച്ച് ഞാൻ നേരെ ടെക്സ്റ്റിലേക്കല്ല, മീൻസ് ബേസിക് ഐഡിയാസ് പറഞ്ഞു തന്നിട്ട് ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അതെങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയായിട്ട് ഒരു പ്രസന്റേഷൻ തയ്യാറാക്കുന്നത്, ഇതിപ്പോ അനിമേഷൻ എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അത്രയും നിങ്ങൾ ആവാൻ സാധ്യതയില്ല. അപ്പോ അതിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, വളരെ സിമ്പിൾ ആണ്, നമുക്കത് പഠിക്കാം. ഓക്കെ, ഇപ്പൊ എന്തായാലും നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ എക്സസൈസ് ചെയ്താൽ ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, കാരണം ഇത് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അത് തിയറി പഠിക്കുന്നതിനേക്കാളും ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, നമ്മൾ വായിച്ചു പഠിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്റർ. വായിച്ചു പഠിച്ചാൽ തലേ കയറില്ല, ചെയ്ത് പഠിക്കുമ്പോൾ വായിച്ചു പഠിക്കുന്നതിനേക്കാളും നാലിലൊന്ന് സമയം മതി, ഒരു തവണ ചെയ്താൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, എക്സസൈസ് ഹോംവർക്ക് ആണോ? എക്സസൈസ് ഹോംവർക്ക് അല്ല, നിങ്ങൾക്കത് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ, പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ഈ ചാപ്റ്റർ നല്ലപോലെ വായിച്ചിട്ട് വരാം. എക്സസൈസിന്റെ ആൻസേഴ്സ് ഒക്കെ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് വാ. അപ്പൊ നമുക്ക് അത്രയും സമയം കുറച്ച് ചെലവഴിച്ചാൽ മതിയല്ലോ. ഓക്കെ, ന്യൂ ചാപ്റ്റർ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ആഫ്റ്റർ ഡിസ്കസിംഗ് ദ എക്സസൈസ്. അതില് ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഞാൻ തരും, പക്ഷെ നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വരണം. ഞാൻ ഇൻ കേസ് ഞാൻ പെട്ടെന്ന് റഫായിട്ട് നിങ്ങളോട് ചോദിച്ചാല് അത് എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഓക്കെ, ബാക്കിയെല്ലാം ചെയ്യണോ? നിങ്ങൾ എല്ലാ ആൻസർ കണ്ടുപിടിക്കുക, ടെക്സ്റ്റ് വായിച്ചിട്ട് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ മിസ്.